ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താൻ ഇത്രയ്ക്കും തടസ്സം എന്താണ്? ശ്രീ പ്രമോദ് പുഴങ്കര, സാധാരണക്കാരന് ബോധ്യമാകുന്ന രീതികളാണോ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ ഉള്ളത്? സാധാരണക്കാരന് മാത്രമല്ല, ഈ അധികാരത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇത് ഈ തിരുവാതിരക്കളിയിൽ പങ്കാളികളായ സി പി ഐ പോലുള്ള മുന്നണിയിലെ പ്രധാന ഘടകകക്ഷി, ഒരു രണ്ടാമത്തെ ഘടകകക്ഷിക്ക് പോലും ബോധ്യമാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പിണറായി വിജയൻ നാളെ നടത്താനിരിക്കുന്ന വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് ഇനി എ ഡി ജി പിയോട് അവധിയിൽ പ്രവേശിക്കാനോ എന്തെങ്കിലും തരത്തിൽ മാറ്റി നിർത്താനോ ആണെങ്കിൽ പോലും എല്ലാ തരത്തിലും അയാളെ സംരക്ഷിക്കുന്നതിനും അയാൾക്ക് തനിക്കെതിരായ കേസ് ദുർബലമാക്കുന്നതിനും വേണ്ട സമയം കൊടുത്തതിന് ശേഷമാണ് ഇത് നടക്കുന്നത്. മറ്റൊന്നു കൂടിയുണ്ട്, വളരെ ഗുരുതരമായ രീതിയിൽ എ ഡി ജി പി മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്ന്, ഈ സി പി ഐ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പോലീസ് സേന അങ്ങനെ ഒരു സംഭവം കൂടി അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ആരോപണം. ആരും ഇതുവരെ വേണ്ടിയിട്ടില്ല. ഇത്രയും കാലം ഇത്രയും ഭരണ നമ്മളുടെ വളരെ കൃത്യമായ രീതിയിൽ എല്ലാ തരത്തിലുള്ള സ്വകാര്യതാ ലംഘനങ്ങളും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്പൈ ചെയ്യുന്ന, അതിൽ ഉള്ളിൽ തന്നെ ചാരപ്രവർത്തനം നടത്തുന്ന രീതിയിലുള്ള ഡീപ് സ്റ്റേറ്റ് പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നുള്ള ആരോപണം വന്നിട്ട് അതിനെതിരെ ഒരക്ഷരം പോലും മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. മറ്റൊന്നുകൂടിയുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് എ ഡി ജി പിക്കെതിരെയോ ആർക്കെതിരെയോ അവർ പരാതി നൽകിക്കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എടുത്ത് ചവറ്റുകൊട്ടയിലിടുമെന്ന്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പി ബി മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശശിയെ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വയ്ക്കുമ്പോൾ പി ബി അംഗമായ വിജയൻ അറിയാത്ത എന്ത് കാര്യമാണ് അയാളുടെ നിയന്ത്രണത്തിലല്ലാത്ത എന്ത് കാര്യമാണ് ആ ഓഫീസിൽ നടക്കുക? അപ്പോ വളരെ കൃത്യമായ ആരോപണം വരുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള എ ഡി ജി പി അടക്കമുള്ള ഒരു മാഫിയ സംഘം ഇവിടെ പോലീസിലെ ഒരു വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാരുടെ ഫോൺ ചോർത്തലടക്കം നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സൂചനകൾ നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ ഫോൺ ചോർത്തുന്ന കുറ്റകൃത്യം താൻ ചെയ്തു എന്ന് പറഞ്ഞ അൻവറിനെതിരെ നടപടിയില്ല, പോലീസ് സംവിധാനം ഉപയോഗിച്ച് മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്ന് ആരോപിക്കപ്പെട്ട എ ഡി ജി പിക്കെതിരെ നടപടിയില്ല. പകരം അവർക്ക് എല്ലാ കൃത്യമായി ഇത്രയും ദിവസം രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും ഒരുക്കിക്കൊണ്ട് ഇനി കുറച്ച് ഈ സൈബർ കമ്മികൾക്ക് എന്തെങ്കിലും വന്ന് ഇത് താണ്ടാ പിണറായി എന്ന് ആഘോഷിക്കാനുള്ള നാല് പഞ്ച് ഡയലോഗ് പറയാനാണ് നാളെ ഇപ്പം മൂപ്പര് വരാൻ പോകുന്നത്. അവരെ തന്നെ രണ്ടായി പിരിച്ചിരിക്കുന്നു. പിണറായി ഫാൻസും അൻവർ ഫാൻസുമായിട്ട് ഈ പാർട്ടി സമ്മേളനകാലത്ത് പാർട്ടിയുടെ സൈബർ സംഘങ്ങൾ പോലും പിരിഞ്ഞിരിക്കുന്ന ഒരു ഗതികേടിലേക്കാണ്. ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടുത്തരവാദിത്വം പോലും ഇല്ലാതാക്കപ്പെടുകയും അതിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ സി പി ഐക്ക് എന്താണ് ഇവിടെ നടക്കുന്നത്, ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് നിലവിളിക്കേണ്ട ഒരു സാഹചര്യം പോലും നിലവിളിക്കുകയാണല്ലോ ശ്രീ പ്രമോദ് പുഴങ്കര. അതിലപ്പുറം എന്തെങ്കിലും സി പി ഐയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഈ മുന്നണി യോഗത്തിൽ അതിശക്തമായി കാര്യങ്ങൾ ഉന്നയിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെയാണ് അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അവസാനിക്കുകയാണ് അവരുടെ ആശങ്കയും ചോദ്യങ്ങളും. മാറ്റി നിർത്തണം എന്ന് പുറത്തേക്ക് പറയുന്നുണ്ട്. ഇതിലപ്പുറം എന്താണ് ചെയ്യുക? ഒന്നും ചെയ്യുന്നില്ല. അല്ല, ഇതിലപ്പുറം എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പാർട്ടിയും അതെല്ലാം പോയിട്ട് ജനാധിപത്യ ബോധമുള്ള പൊതുപ്രവർത്തകരുമാണെങ്കിൽ ഇതിലപ്പുറം അവർക്ക് പലതും ചെയ്യാനുണ്ട്. ഇതിലപ്പുറം വളരെ കൃത്യമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഭരണത്തിലെ ഇത്തരം നെറികേടുകളെ ചൂണ്ടിക്കാണിക്കുന്നതിനും അവരുടെ തന്നെ മന്ത്രിമാരടക്കമുള്ള മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതിനും എല്ലാം അവർക്ക് അവകാശമുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഈ മന്ത്രിമാർക്ക് അറിയാത്തതല്ലോ. അവിടെ സ്വന്തം വകുപ്പിന്റെ കാര്യങ്ങൾ മാത്രമൊന്നുമല്ല അവർ പറയേണ്ടത്. അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും ഇത്തരത്തിൽ എ ഡി ജി പിയെ മാറ്റി നിർത്തുക എന്നടക്കമുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം എന്ന് പറയുന്നതിനും ഒക്കെ അധികാരമുണ്ട്. പകരം മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ടിലാക്കണ്ട എന്ന് കരുതി ഞങ്ങളുടെ മന്ത്രിമാരും ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്നാണ് സി പി ഐക്കാർ കുറേ ദിവസം പറഞ്ഞത്. അവരുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അത്തരമൊരു രീതിയിൽ വഴുക്കി വഴുക്കിയാണ് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അതായത് കേവലമായ അധികാരത്തിനപ്പുറം, കേവലമായ അധികാര സൗഭാഗ്യങ്ങൾ അതെല്ലാം ആസ്വദിക്കുന്നതിനപ്പുറം യാതൊരു തരത്തിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയവും കയ്യിലില്ലാത്ത ജനാധിപത്യ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമോ അത്തരത്തിലുള്ള സുതാര്യതയോ ഇല്ലാത്തൊരു സംഘമായി അവർ മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട്, ഈ പ്രശ്നത്തിലെ എല്ലാം ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളതിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഏറ്റവും
ഏറ്റവും ഒരു തരത്തിലും പരസ്പരം യോജിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ സമയം ബി ജെ പി വക്താവും ഇടതുപക്ഷ സഹയാത്രികനുമാണ്. അവർക്ക് എന്താണ് അവരുടെ വാചകങ്ങൾ ആദ്യം പറഞ്ഞതിൽ നിന്നും അവസാനം പറയുന്നതുമായിട്ട് പൊരുത്തമില്ലാത്തത് അവർക്ക് എന്തെങ്കിലും പറയാനറിയാത്തത് കൊണ്ടല്ല. ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്, രണ്ടു പേർക്കും ഒരു കാര്യമാണ് പറയാനുള്ളത്. സി പി എമ്മും ആർ എസ് എസും സംഘപരിവാറും ഇക്കാര്യത്തിൽ ഒരേ തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് തേടുന്നത്. ഞങ്ങളുടെ നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല എന്ന് ആർ എസ് എസ് പറയുമ്പോൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല, അതിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നത് മാത്രമാണ് അറിയേണ്ടത്. സി പി എം പറയുമ്പോൾ ജനങ്ങൾ അന്തിച്ചു നിൽക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.